നമ്മുടെ കുട്ടികളെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ, പക്ഷെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാനൊരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്തുള്ള ടെൻഷൻ. എപ്പോഴും നമ്മളിപ്പോ ലൈവ് ഒക്കെ പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മിസ്സേ പേടിയാകുന്നു, മിസ്സേ പേടിയാകുന്നു എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ സമയത്ത് പേടി വരുന്നത്? അതിന്റെ റീസൺ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ്? പഠിച്ചു തീരാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ പഠിച്ചൊക്കെ ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണോ, അങ്ങനെ എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ അല്ലേ, അല്ലെ, കൂടിപ്പോ കഴിഞ്ഞൊരു ഒരു 20 ദിവസം അത്രയും നമുക്ക് ഇനി ബാക്കിയുള്ള. പക്ഷെ ആ ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കേണ്ട ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലോ കുറേ ഉണ്ട് അല്ലെ, ഒരുപാടുണ്ട് നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട്. അപ്പൊ ഈ പേടി വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാം ഹാളിൽ പോയിട്ട് ഇരുന്ന് എക്സാം എഴുതാനുള്ള പേടിയല്ല ശരിക്കും പറഞ്ഞാല്. നമുക്ക് നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുമോ, അല്ലെങ്കിൽ നമുക്ക് ആ പഠിച്ചതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനാണ് അല്ലേ, അതാണ് നമ്മുടെ ഈ ഒരു പേടി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു കണക്കിന് ആലോചിക്കുകയാണെങ്കിൽ ആ ഒരു പേടി നല്ലതല്ലേ മക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കേ, അല്ല നിങ്ങൾക്ക് ഒരു പേടിയും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറയാൻ ഭയങ്കര ഡേഞ്ചർ ആണ് അല്ലേ. ഒന്നിനെ കുറിച്ചും ഒരു ചിന്തയില്ല, മാർക്കൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ആ ഒരു പേടി എന്റെ കുട്ടികൾക്കുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു പേടി എന്റെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൺഡേ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുന്നതും. അതിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു ലൈവിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നതും. അപ്പോൾ എല്ലാവരും എന്ത് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് ആ ഒരു ലൈവ് എന്റെ കുട്ടികളെ കാണുക, അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും. ഈ പേടി എന്ന് പറയുന്നത് നമുക്ക് അയ്യോ മാർക്ക് കിട്ടും, നമുക്ക് പഠിച്ചു തീരുവോ, അങ്ങനെ പല 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 ടെൻഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് നമുക്ക് ആ ഒരു പേടി വരുന്നത് അല്ലേ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ? മാറ്റിയെടുക്കാൻ മീൻസ് മൊത്തത്തിൽ നമുക്ക് മാറ്റിയെടുക്കണ്ട, കാരണം കുറച്ച് പേടിയൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്. അതിന്റെ ലെവൽ ഒന്ന് ഇച്ചിരി കുറച്ചാൽ മതി അല്ലേ. അപ്പൊ നമ്മൾ അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേടിയുടെ ലെവൽ കുറച്ച് കുറവായിരിക്കും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇനിയുള്ള ദിവസങ്ങൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഒരു ടെൻഷൻ ഇല്ലാതെ അടിപൊളിയായിട്ട് തന്നെ എന്റെ കുട്ടികൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാം പേടി എന്റെ കുട്ടികൾക്ക് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്താണ്? ഒരു സപ്പോർട്ടാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് സാധിക്കും, ഒരു ചെറിയൊരു എഫേർട്ട് എന്റെ കുട്ടികൾ എടുത്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ ഡബിൾ 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 ഇരട്ടി എഫേർട്ട് എടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു എക്സാമിനെ ടീമിൽ എല്ലാവരും റെഡിയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കുഞ്ഞു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനേക്കാളും ഇരട്ടി എഫേർട്ട് എടുത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഫുൾ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സോ ഒന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാതും പറഞ്ഞു തരാനായിട്ട് നമ്മുടെ എക്സാമിനറിലെ ഫുൾ ടീച്ചേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പൊ എന്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ എല്ലാ ദിവസവും രാത്രി കൃത്യം ഈ താഴെ കാണുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യുക, അതേപോലെ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരും. അപ്പൊ ഇപ്പൊ ഇത് മിസ് പ്രോമിസ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സൺഡേ നടക്കുന്ന ഇവന്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വളരെ കുറച്ച് ദിവസത്തിലുള്ള ആ കുറച്ച് ദിവസം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ ഇതിപ്പോ ഇപ്പൊ നിങ്ങൾക്കുള്ളിൽ ഒരു ചെറിയൊരു ഫയറൊക്കെ ഉണ്ടാവില്ലേ അല്ലെ, ഇനി പഠിക്കണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹമൊക്കെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് കെടാതെ നോക്കണം. ആ ഒരു ഫയർ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കണം. അപ്പൊ ഈ ഒരു എക്സാം ടൈം കഴിയുന്നവരെ ഫുള്ള് സെറ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ഫുൾ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.